ബാക്ക്യാർഡ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക്, ഒരു പോട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. റീട്രൺ സ്റ്റൈലുള്ളൊരു പോട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 7-Up ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്ലാസ്റ്റിക് എല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള പോട്ടിൻ്റെ ഹൈറ്റിനനുസരിച്ച് വേണം കട്ട് ചെയ്യാൻ. ഞാൻ എനിക്ക് ആവശ്യമുള്ള സൈസിൽ ഇത് കട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഇതിൻ്റെ മിഡിൽ വെച്ചിട്ട് ഒരു നൈഫ് വെച്ചിട്ട് നമുക്കിത് സെൻറ്ററിൽ മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ ബോട്ടിൽ ആവശ്യമുള്ള സൈസിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്ലൂ വേണം. ഈ ഗ്ലൂ തേച്ച് പിടിപ്പിക്കാനായിട്ട് നമുക്ക് ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ചോ യൂസ് ചെയ്യാം. കൂടെ ഇതിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് ടിഷ്യൂ കൂടെ വേണം. ഇനി സ്പോഞ്ച് വെച്ച് ഗ്ലൂ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് പിടിപ്പിച്ച് ടിഷ്യൂ കവർ ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഗ്ലൂ ഒക്കെ തേച്ചത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഈ നമുക്ക് വേണ്ടത് ഫോയിൽ പേപ്പറാണ്. ഫോയിൽ പേപ്പർ ഒരു വലിയ പീസ് വേണം. ഇത് നന്നായിട്ട് ചുരുട്ടിയെടുത്തിട്ട് ഒരു ട്രീ ട്രങ്കിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് ചുരുട്ടി ആ ഒരു റൂട്ടെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ നമ്മളിത് അവിടെ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് ഇത് നമ്മൾ ചുരുട്ടി എടുക്കണം. അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ അടിവശം നമ്മൾ ഫോയിൽ വെച്ചിട്ട് ഒരു ട്രങ്ക് ഷേപ്പിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്ലേ ആണ് ആവശ്യമുള്ളത്. ഈ ക്ലേ വെച്ചിട്ട് നമ്മൾ ഈ ബോട്ടിൽ മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കണം.
അങ്ങനെ ഇതാ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലേ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എവിടെ ഒരു ഗ്യാപ്പില്ലാണ്ട് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരു ടൂത്ത് പിക്ക് പോലെയുള്ള എന്തെങ്കിലും ഒരു വസ്തു വെച്ചിട്ട് ഈ ക്ലേയുടെ മുകളിൽ, ആ ട്രങ്കിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ആ ഡിസൈൻസ് ഉണ്ടല്ലോ, ആ ലൈൻസും ഗ്രെയിൻസൊക്കെ, അതൊക്കെ ഒന്ന് നമുക്ക് ഡ്രോ ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാം. അങ്ങനെ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ് ക്ലേ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്ലാക്ക് പെയിൻ്റ് ആണ് വേണ്ടത്. ഈ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ബോട്ടിൽ മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ ഫസ്റ്റ് കോട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് പെയിൻ്റ് എല്ലാം ഉണങ്ങി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ബ്രൗൺ കളർ പെയിൻ്റ് ആണ് സെക്കൻഡ് കോട്ടായിട്ട് അടിക്കാൻ പോകുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് കൂടെ കൊടുക്കാം.